ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് വ്ളോഗ്. ഇന്നലെ അടിപൊളി തേങ്ങരച്ച മീൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. ചതച്ചാൽ മതിട്ടോ, ഭയങ്കര ടേസ്റ്റ് ആക്കണ്ട, അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ ഈ കറി ചട്ടിയിലാണ് വെക്കുന്നത്, ചട്ടിയിൽ വെക്കുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ, വേറുള്ളതിൽ വെച്ചാൽ എനിക്കത്ര ടേസ്റ്റ് തോന്നലില്ല. ഓരോന്നിനും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, അതാണെന്ന് കൂട്ടിക്കോളി. അപ്പം അതാ ഇതുപോലെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് കിട്ടാൽ മതി, ഞാൻ 2 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്, അത് ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല. തേങ്ങ അരച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടി പോയി എന്ന് വെച്ച് പ്രശ്നമില്ല കേട്ടോ. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്, അപ്പം ഞാനത് കല്ലുപ്പായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരളവിൽ പുളി എടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അപ്പം ഇനി ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കട്ട, നല്ല പച്ചമാങ്ങ ഇല്ലേ, നല്ല പുളിയുള്ള മാങ്ങ, അത് ചേർത്ത് കൊടുക്കുക. അതിലെ മാങ്ങ എടുത്ത് കഴിക്കാൻ, ഈ കറിയിൽ മാങ്ങ എടുത്ത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ഉമ്മമ്മക്കല്ലേ കുടംപുളി ചേർത്തിട്ടുണ്ടാക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് കുടംപുളി ചേർത്താലേ ഒരു ഇത് കിട്ടൂല, അതെന്താന്ന്. അപ്പം നമ്മൾ മീൻ വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കട്ട. അപ്പോൾ ഗ്യാസുള്ളവർക്ക് ഗ്യാസ് പോലെ തന്നെ വേവിക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ആ ഒരു മസാല തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള തേങ്ങയുടെ അരപ്പുണ്ടാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ തക്കാളി ഉള്ളി വാറ്റാതെ തന്നെ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതിന് ഞങ്ങളെ നാട്ടിൽ മീൻ മസാലക്കറി ആക്കി വെക്കാന്നാ പറയുക, നിങ്ങളെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ ഒരു സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പം നമ്മൾ മസാല കലക്കി വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ സൂതമീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അപ്പം അതിലുള്ള നല്ല കഷ്ണങ്ങളൊക്കെ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പം കുറച്ച് കഷ്ണങ്ങളും പിന്നെ കുറച്ച് തലയും ഉണ്ടായിരുന്നു, അപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ നാട്ടിൽ ഇതിൻ്റെ സൂതാന്നാ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ എന്ന് പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചൂരാന്നൊക്കെ പറയും തോന്നുന്നുണ്ട്, ഞാനങ്ങനെയൊക്കെ കണ്ട്. അപ്പം ഈ ഒരു മീൻ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം മത്തിയൊക്കെ പോലെ പെട്ടെന്ന് തന്നെ വേവില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ഈ തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയിട്ട്, അതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. ഇനി ഇതിലേക്ക് തൂവിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, പിന്നെ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ചെറിയുള്ളി കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ, അതേപോലെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തേങ്ങ അരച്ച് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഓവറായിട്ട് തിളച്ച് പോയാൽ അത് തേങ്ങ വേറെയും വെള്ളം വേറൊക്കെയായി മാറും, അപ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളെ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക.